വിയറെ നീ വന്നോ? ആ ഞാൻ അത്ര അറിയുന്നത് കേട്ടോ. കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷ പരിപാടികളൊന്നും നടക്കാറില്ലല്ലോ, നിനക്കറിയാലോ. അപ്പൊ ഈ വർഷം നമുക്കത് വളരെ ഗംഭീരമായിട്ട് നടത്തണം. എനിക്കതന്നെ പറയാനുള്ളത് അച്ചു, ഇത്തവണ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് ഗംഭീരാക്കാം. ലേറ്റ് അറേഞ്ച്മെന്റ്സ് പുൽക്കൂടെ ഒക്കെ തകർക്കാം. അത് നീ തന്നെ ചെയ്യില്ലേ? ഇരുവരും പള്ളികളും പുത്തമ്പള്ളികളും ഗംഭീര. അത് മതി. അപ്പൊ പിന്നെ ഈ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് മതി കാര്യം. വീണ്ടും കുളകി കമ്മിറ്റിക്കാരായിട്ട് ആലോചിച്ച് ഞാൻ അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറയാം, അത് പിന്നെ കൊളാവും. ഞാൻ എന്റെ അഭിപ്രായത്തിന് ചെയ്യാം. ആയിക്കോട്ടെ, നീ അത് ചെയ്യുന്ന എനിക്ക് അറിയാം. അപ്പൊ പിന്നെ നീ ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ടന്നെ വീണ്ടും ഇടങ്ങോലോ. നാളെ അല്ലച്ചോ, പിന്നെ ആയിക്കോട്ടെ. അവിടെയാണ് ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു അച്ചു. വീട്ടിലിരുന്ന ഒരു സമാധാനം ഇല്ല. ബാങ്കുകാർ എപ്പോഴാ വീട്ടിൽ നിന്ന് ഇറക്കിവിടാന്നറിയില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല അച്ചു. എന്തെങ്കിലും ഒരു വഴി അച്ഛൻ കാണിച്ചു തരണം. എല്ലാം ശരിയാവും അവളെ. അടവും ദുഃഖമൊക്കെ എല്ലാവർക്കും ഉണ്ട് കുട്ടി. കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ അദ്ദേഹം ഒരു അത്ഭുതം കാണിക്കാതിരിക്കില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ചു. കുട്ടികൾക്ക് പരീക്ഷയാണ്. എല്ലാവരും ഇല്ലാത്ത കുട്ടികൾക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന നിനക്ക് ദൈവം നല്ലതേ വരുത്തു. ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാരും നേരത്തെ എത്തിയില്ല. നല്ല കുട്ടിയാണ്. പരീക്ഷ അല്ലേ, നമുക്ക് പഠിക്കണ്ടേ? എല്ലാവരും നന്നായി പഠിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. ഭയങ്കര പഠിപ്പാണല്ലോ എല്ലാവർക്കും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞ നിങ്ങൾ എന്താ കേൾക്കാത്തത്? ഞങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ ഇത്ര പുസ്തകമൊന്നും ഇല്ല. അന്നൊക്കെ എല്ലാ വിഷയത്തിനും റാങ്ക. വട്ടപൂജ്യം. എന്ത് പഠിപ്പാണിത്? നല്ല സ്ലേറ്റ് ഇങ്ങനെ എടുത്ത് മഴിത്തണ്ട് കൊണ്ട് മാച്ച് പെൻസിൽ കൊണ്ട് എഴുതേണ്ട സുഖമൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്ലേറ്റ് പെൻസിൽ ഇങ്ങനെ എടുത്ത് കടിച്ച് കടിച്ച് തിന്ന് ലേശത്തെ കടിച്ച് സുഖണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളുടെ സമയം മെനക്കെടുത്തരുത്. നീയൊക്കെ ഇവരെ പഠിപ്പിക്കാറായതേ ഈ മത്തായിച്ചന്റെ ക്ലാസ് മുടങ്ങാതെ കേട്ടത് കൊണ്ടാ. ആണോ ടീച്ചറെ? ശരിക്കും അതിന് വട്ട. എന്റെ അപ്പച്ചന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാനൊന്നും പറയാത്തെ. മക്കള് പഠിക്കാൻ നോക്കി പാവാ. ആദ്യമൊന്നും പറയണമെന്നുള്ളൂ. ആരും ഇല്ലേ ഇനി. മക്കള് പഠിക്കട്ടോ. ഒന്ന് വായിച്ചേ മോനൊന്ന് വായിച്ചേ. കുട്ടനെ 8 വയസ്സ്, ലൈലയ്ക്ക് 6 വയസ്സ്. സ്കൂളിന് കുറെ ദിവസത്തേക്ക് തുറക്കുകയില്ല, അതുകൊണ്ട് കളിക്കുകയാണ്. നന്നായി പഠിക്കട്ടോ. കാണാതെ വായിച്ചു പഠിക്കണേ. മോനൊന്ന് പറഞ്ഞേ. ഫാമിലി ബസ് ഈസ് സ്മോൾ ടൗൺ ഇൻ ജർമ്മനി. ദേർ ആർസ് ഓൾ ഫുൾ ഓഫ് റാറ്റ്സ്. ഈ പൂമല കുരിശിങ്ങ വരീതിന്റെ മകൾ അമലയുടെ വീടേതാണ്? പുലുവണ്ടോ എത്തിയാണേ ബാങ്കിൽ നിന്നാണ്. അമല കുരിശ് പാവാ വീടാണ്. ഓക്കേ
പണ്ടൊക്കെ ചെണ്ട കുട്ടിയാണ് ഉത്തരവ് നടപ്പാക്കിയത്. അതെന്താ സാറേ, പാവങ്ങളിറക്കി വിടുമ്പോ വെടിക്കെട്ടും കൂടി ആവായിരുന്നു. ഞങ്ങൾ വീടിന്റെ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാണ്. കുറച്ചുകൂടി സമയം ചോദിച്ചിരുന്നല്ലോ. വീടും പറമ്പും പണയം വെക്കുമ്പോ ആലോചിച്ചില്ലേ? ഒട്ടിക്കു സാർ. സാധാരണ പൈസ ഒക്കെ അടച്ച് ജപ്തി ഒഴിവാക്കാറാണ് പതിവ്. പൈസ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് നടക്കാൻ നോക്ക്. Thank you.
എന്തിരിപ്പണേ മത്തായത്തിന്റെ ചങ്ക് പൊട്ടുണ്ട് ബാഗേരി കുണ്ടോണി കുട്ടോട്ടെ നിങ്ങൾ എന്തിനാ പേടിക്കണേ മത്തായത്തിനുണ്ട് മത്തായത്തിന് പേപ്പാറയിൽ ഒരു വീടുണ്ട് കണ്ണുകാലി തൊഴുത്ത് പോലെ തോന്നുമെങ്കിലും സ്വർഗ്ഗമാണ് മക്കളെ നിങ്ങൾക്ക് എല്ലാം കാണണേ നിങ്ങളെ കൊണ്ടുപോവാം മത്തായത്തിനുണ്ട് നിങ്ങൾ വരി എന്തെങ്കിലും കഴിക്കാം വരി മക്കളെ വരി എന്താ ടീച്ചറെ ഇങ്ങനെ ഇരിക്കണേ മത്തായത്തിന് വിഷമമുണ്ട് ഇല്ല ഇല്ല എന്ന് പറയുന്നില്ല ഉണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് ഭയങ്കര പറ്റത് കഴിക്ക് കഴിച്ച് നല്ല വിഷമമുണ്ട് അങ്ങനെ നിങ്ങളിറക്കി ഇവിടെ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ട് ഇവിടെ ടീച്ചർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഒന്നും വേണ്ട മനസ്സമാധാന പ്രാർത്ഥിക്കലോ ഞാനൊന്നും പറയുന്നില്ല പാവപ്പെട്ട മനുഷ്യര് ചെന്നായ്ക്കൾ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക ഒരു മനസാക്ഷി ഇല്ലാത്ത വർഗം മക്കളെ ക്രിസ്തുമസിന് എന്താ വാങ്ങി തന്നെ ഈ മത്തായിച്ച് വാങ്ങിത്തരും എന്ത് വിറ്റു പറക്കിയിട്ടായാലും വാങ്ങിത്തരും ഇത് ഞങ്ങളുടെ ടീച്ചറിന്റെ വീടും മാത്രമല്ല സാറുമാരെ ഞങ്ങളുടെ സ്കൂളും കൂടിയാണ് ഇവിടുന്ന് ഞങ്ങളെ ഇറക്കി വിടുന്നത് സാറുമാരെ പ്ലീസ് പ്ലീസ് ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം ഇത് ഞങ്ങളുടെ ടീച്ചറിന്റെ വീടും മാത്രമല്ല സാറുമാരെ ഞങ്ങളുടെ സ്കൂളും കൂടിയാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഡോമത്തായി ആ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തേ ശരി അച്ഛൻ ബാങ്കിന് ഈ വീട് ജപ്തിയാണെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ ചെയ്യാ ഇപ്പൊ ഈ വലിയ മനുഷ്യർ നമുക്ക് എല്ലാ ബാധ്യതകളും തീർക്കാൻ നേരിട്ടുണ്ട് എല്ലാ വർഷവും ക്രിസ്മസിനെ ആരെങ്കിലും സഹായിക്കാനായിട്ട് വരാറുണ്ട് ഈ വർഷം ആ കുട്ടികളുടെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തട്ടി സത്യത്തിൽ അതെന്നെ കണ്ണു നനയിപ്പിച്ചു അതുകൊണ്ട് ഈ വർഷത്തെ എൻ്റെ സമ്മാനം അമലയ്ക്കും കുട്ടികൾക്കും അമല ആവശ്യമുള്ള തുക ഈ ചെക്കിൽ എഴുതി ബാങ്കിൽ കൊടുത്തുള്ളൂ ഞാനിത് പ്രത്യേകം പൈസ ഒന്നും എഴുതിയിട്ടില്ല ഞങ്ങളെ സഹായിക്കാൻ കരുണ കാട്ടി സാറിൻ്റെ അടുത്ത് ഞാനും കുഞ്ഞുങ്ങളെ എപ്പോഴും കടപ്പെട്ടിരിക്കും നീ അനുഗ്രഹിക്കപ്പെട്ടവള അതുകൊണ്ടല്ലേ പേര് പോലും പറയാത്ത ഒരാൾ വന്ന് ഇങ്ങനെ സഹായിക്കുന്നത് അമലെ സന്തോഷായില്ലേ അപ്പൊ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ആഘോഷിക്കാം ആ
Happy Christmas! Happy Christmas! Happy Christmas!